개수해! 개수해! 엄마! 네? ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊച്ചിനെടുത്ത് കൊടുത്തോളം, നീയും കഴിച്ചോളാം. അതെ, ഞാൻ ഇവിടെ ഇല്ലാന്ന് കരുതി. കൊച്ചിനോട് തനിച്ചിട്ട് പുറത്ത് കളിക്കാനൊന്നും പോരുതേ. ഞാൻ അങ്ങനെയൊക്കെ പോവും, അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ രണ്ടും കൂടെ വഴക്കിടാനൊന്നും നിൽക്കരുത്. ഞങ്ങളെന്തിനാ വഴക്കിടുന്നേ? വഴക്കിടാൻ നിനക്ക് കാരണമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? അല്ല, നമ്മൾ ചെയ്യൂലേ? പറയേണ്ടത് ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിൽ കൊച്ചിട്ടിട്ട് കളിക്കാനും പോവും, ഭക്ഷണം എടുത്ത് കൊടുക്കേയില്ല. ശബ്ദം പോയാ? അലക്ക് സുഖമില്ലേ? അത് കുഴപ്പമില്ല, നാളെ രാവിലെ എഴുന്നേറ്റാലും മതി. വേണം ഇപ്പൊ പോയി കിടന്നുറങ്ങിക്കോ. അയ്യോ, അല്ല, ലച്ചു ഉണ്ടായിരുന്നു എന്നെ ഇവിടെ ചെന്നൈപ്പിക്കുമായിരുന്നല്ലോ. ലച്ചു പോയ സ്ഥിതിക്ക് പപ്പയോട് പറ കൊച്ചിനെ വിളിച്ചുകൊടുത്താണ്ട് ഒരാളവിടെ ശമ്പളത്തിന് നിർത്താൻ. എന്റെ ശമ്പളം ഒന്നും ഇല്ല. പപ്പയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? പപ്പയ്ക്ക് ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല, കൊച്ചെന്ത് കാണിച്ചാലും ഒപ്പം തുള്ളിക്കോളും. ഞാൻ വിചാരിച്ചതേ കൊച്ചി രാവിലെ എണീറ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഓഫീസിൽ പോയിട്ടുണ്ടാവുമെന്ന്. അയ്യോ, എനിക്കിന്ന് ഓഫീസിൽ പോകണ്ട, അവിടെ നിന്ന് ഓടിട്ടാ പപ്പയും മമ്മിയും പൊക്കോളൂ. അതിപ്പോ എനിക്ക് ലാഭമല്ല, എനിക്ക് ഇങ്ങോട്ട് പോവാല്ലോ. നീ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇതേ ഈ കൊച്ചുകൂടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ പറയാണ്, മൂന്നും കൂടെ ഞാൻ തിരിച്ചു വരുമ്പോ ഈ വീട് നാലാക്കി വെച്ചേക്കരുത്. നീലമ്മ പേടിക്കണ്ട, നീലമ്മ ഓൺലൈൻ്റെ ഒരു കുറവ് ഞാൻ ഇവരെ അറിയിക്കത്തില്ല. ഞാൻ ഓൺലൈൻ്റെ ഒരു കുറവോ? അല്ല, നീലമ്മ ഇല്ലാത്തതിന്റെ ഒരു കുറവ് അറിയിക്കത്തില്ല. ഉള്ളതാണ് പേടി. നീലമ്മ പേടിക്കണ്ട, ഫുഡ് എടുത്ത് കൊടുത്തോ പറയേറ്റു. ശരി, പോയിക്കോട്ടെ. കൊച്ചേ, കൊച്ചിന് എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താണെന്നറിയാമോ, പുറത്തോട്ട് വരുമ്പോൾ കൊച്ചി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്, തിരിച്ചു വരുമ്പോൾ ഈ വീട് ഇവിടെ ഉണ്ടാവണം. വാടക വീടാ, എൻ്റെ കാശൊന്നുമില്ല. എന്നെ ഒന്ന് വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ല. അമ്മ പോക്കോ, ഞാൻ നോക്കിക്കോളാം. കെട്ട പാടാ പോ. ആവശ്യണ്ടേ പറ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടല്ലോ. എടാ, ഇന്നലെ പുറത്തു പോയില്ലേ? കുടുംബത്തോടെ പിരി ഇളകി പോയ ടീം സാർ. കഴിക്ക. ചേച്ചി വേണോ? ഞാനൊന്ന് പുറത്തു വരപ്പോട്ടാ. പോയിക്കോ. ഏ, പോയിക്കോടാ. ചേച്ചി ഇവിടെ പോകുന്നില്ലല്ലോ. ഞാൻ ഇവിടെ പോകുന്നത് നീ പുറത്തു നമ്മൾ എന്ത് ബന്ധം? അല്ല, അതൊരു ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാത്രമാവല്ലോ. അപ്പൊ ചേച്ചി ഇവിടെ പോയി കഴിഞ്ഞാൽ പാറു ഒറ്റയ്ക്കാവും. ഓ, അങ്ങനെ അല്ല, എവിടെ പോണ്? അത് ഞാൻ നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ ചില്ലിങ് അല്ല, ക്രിക്കറ്റ് കളിക്കാൻ പോണെന്ന്. ഞാൻ നോക്കിക്കോളാം. പോയിക്കോ. ഒരു ഒറ്റവർക്കോളാടാ. എന്നെ ഇവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുവരുത്തോ. ഇതിനി സ്റ്റംപിന് ഒരു കുത്തി വെക്കാനാ, അതൊന്നും പറ്റൂല. ഇംഗ്ലീഷ് വല്ല മനസ്സിലാവോ? മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. റാം, ഓ, എന്തായി ഓഡിറ്റിംഗിന്റെ കാര്യം? ഓഡിറ്റിംഗ് കുഴപ്പമൊന്നുമില്ല, ഒന്ന് രണ്ട് ചെറിയ ഇഷ്യൂസ്, അത് അവർ സോർട്ട് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു. ചെറിയ ഇഷ്യൂ? ആ, വേറെ ചെറിയ പ്രോബ്ലം. ചെറിയ പ്രോബ്ലം? എന്ത് പ്രോബ്ലം? നേരിടാന്നുള്ളത് അത് പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മുഖം കണ്ടാ എനിക്ക് മനസ്സിലാവുന്ന ഇൻട്രസ്റ്റ് ഇല്ലെന്ന്.
നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോബ്ലം അല്ലേ. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നേരിടണ്ടേ? നമുക്ക് ഒരുമിച്ച് നേരിടാം, ഇത്രയേ ഉള്ളൂ. ഒരുമിച്ച് നേരിടാം. എനിക്കൊരു സംശയം, ഈ ഐഡിയ നിങ്ങളുടേതാണോ? എന്ത് എന്ത് വൈകക്കെ, ഈ ലീഗലുകളുടെ കാര്യങ്ങൾ ഐഡിയ പറഞ്ഞു കൊടുത്തത് നിങ്ങളാണോന്ന്? എന്തിന് എന്തിനാണെന്ന് നിങ്ങൾക്കല്ലേ അറിയാവുന്നത്. അവക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തു. കോടതി ലീഗലി നമ്മൾ നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ഐഡിയ നിങ്ങളല്ലേ പറഞ്ഞു കൊടുത്തത്. ഞാൻ എന്തിനാണ് നിങ്ങളുടെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കണം? നോക്ക് വൈക, ഏത് കാര്യം? എന്തിനാണ് ഈ വയ്യാവേലിക്കൊക്കെ പോണെന്ന്? പാവം, അത് പോട്ടെ. ഹൈമ പാവം, ബിക്കോസ് ഇത് കേട്ട് ഇത്രയ്ക്കധികം ടെൻഷൻ അടിച്ചില്ലേ. അപ്പൊ ഹൈമ പാവം, എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ എടുക്കുന്നോളെ? നിങ്ങളെ, നിങ്ങൾ കൂടുതൽ ഉരുണ്ട് കളിക്കണ്ട. ഇനി എന്ത് സംഭവിച്ചാലും തല പോയാലും നമ്മുടെ കമ്പനിയിൽ അവളെ ഇനി തിരിച്ചു കേട്ട് പ്രശ്നമില്ല. അവൾ അറിയും ഈ ഹൈമ ആരാണെന്ന്. അവളെ, അവളെ ഹൈമയുടെ കളിക്കുന്നല്ലേ. കേസ് നടത്ത, കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഉള്ളിൽ ഒരു കാര്യം ചെയ്യാണ്ട് പറയാം. ഇങ്ങയുടെ കള്ളത്തരം ഞാൻ പൊളിച്ചെടുക്കും. ഞാൻ വെറുതെ വിടില്ല, കാണിച്ചു കൊടുക്കാം. അതെ, ഇത് ആറാമത്തെ വട്ടവ. കുറച്ച് റെസ്റ്റ് വരുമ്പോ നല്ലതായിരിക്കും ചേച്ചി. ബുദ്ധിമുട്ടായ ബുദ്ധിമുട്ടൊന്നും ആയില്ല, കുറച്ച് റെസ്റ്റ് വരണമെന്നാ പറഞ്ഞ്. ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല ചേച്ചി. കുഞ്ഞെ, ബുദ്ധിമുട്ടായില്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് ഇത്രയും ആവശ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല, അല്ലെ പറയത്തില്ലായിരുന്നു. ഇത് മാത്രമല്ല, ഇനി കുളിക്കുകയും കൂടെ ചെയ്യണം. കുളിച്ചു? ചേച്ചി കുളിപ്പിക്കണം. കുളിപ്പിക്കണ? പിന്നെ എനിക്ക് തന്നെ ബാത്റൂമിൽ പോകണം, അതിനും ചേച്ചി കൂട്ടണം. കൂട്ടു വരണം, വാഷ് ചെയ്തരണം. പിന്നെ എനിക്ക് അതാണല്ലോ പണി. അല്ലെങ്കിൽ നീലമ്മ വരട്ടെ, എന്നെ കുളിപ്പിക്കോ ബാത്റൂമിൽ കൊണ്ടുപോവോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഞാൻ ഒറ്റക്ക് ചെയ്തെന്നെ ശരിയാവത്തില്ല. എന്നാലേ ആ പറഞ്ഞ നീലുമ്മ തന്നെ വരട്ടെ, നിന്നെ കൊണ്ടുപോയിക്കോളൂ. ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, പോയി പഠിക്ക്. ഇന്നലെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണ്ടേ? തൽക്കാലം വിളിക്കണ്ട ചേച്ചി, ഒന്ന് റെസ്റ്റ് എടുത്തോട്ട്. നീ അവിടെ പോയി കിടക്കുവാടാ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായി? പെട്ടെന്ന് ഇങ്ങോട്ട് വാ.